നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഓട്ടപ്രദർശനം ഇന്ന് കണ്ട കാഴ്ചകളിലേക്ക് ഒന്ന് ഓടിച്ചെല്ലുകയാണ്. മലയാളി ഹോക്കി താരം ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷിന് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചു എന്ന വാർത്തയാണ് ഓട്ടപ്രദർശനം ആദ്യമായി കണ്ടത്. അത്ലറ്റിക്സിലെ സ്വർണ ജേതാവ് നീരജ് ചോപ്ര, പി ആർ ശ്രീജേഷ് ഉൾപ്പെടെ 12 പേരാണ് ഇത്തവണ ഖേൽരത്ന പുരസ്കാരത്തിന് അർഹത നേടിയത്. ഖേൽരത്ന പുരസ്കാരം ലഭിക്കുന്ന മൂന്നാമത്തെ മലയാളിയാണ് ശ്രീജേഷ്. മലയാളികളായ അത്ലറ്റിക്സ് പരിശീലകരായ ടി പി ഔസേപ്പിനും രാധാകൃഷ്ണൻ നായർക്കും ദ്രോണാചാര്യ അവാർഡും ലഭിക്കും. നവംബർ 13 ദില്ലിയിൽ വെച്ച് അവാർഡുകൾ വിതരണം ചെയ്യും. 35 കായിക താരങ്ങൾക്ക് അർജുന അവാർഡും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം മലയാളി താരങ്ങൾക്കാർക്കും ഇത്തവണ അർജുന പുരസ്കാരമില്ല. ഫുട്ബോൾ താരം സുനിൽ ഛേത്രിക്കും ഇക്കുറി ഖേൽരത്ന പുരസ്കാരമുണ്ട്. രാജ്യത്ത് ഖേൽരത്ന ലഭിക്കുന്ന ആദ്യ ഫുട്ബോൾ താരമാണ് സുനിൽ ഛേത്രി. ഓട്ടപ്രദർശനം അടുത്തതായി കണ്ട വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, ലോക തലവന്മാർ സമ്മേളിച്ച കാലാവസ്ഥ ഉച്ചകോടിക്കിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രായേൽ പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. You're the most popular person in Israel. Thank you. My party. അടുത്തിടെ ഇസ്രായേൽ പ്രധാനമന്ത്രിയായ നഫ്താലി ബെന്നറ്റ് ആദ്യമായിട്ടാണ് നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന ഊഷ്മള ബന്ധം അരക്കിട്ട് ഉറപ്പിക്കുന്നതായിരുന്നു കൂടിക്കാഴ്ച. കൂടിക്കാഴ്ചയ്ക്ക് മുൻപായി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഫോട്ടോയ്ക്കായി പരസ്പരം ഹസ്തദാനം നൽകിയപ്പോഴുള്ള ഇരു നേതാക്കളുടെയും സംഭാഷണമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. നിങ്ങൾ ഏറ്റവും ജനപ്രിയനായ വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രിയാണ് സൗഹൃദ സംഭാഷണം തുടങ്ങിവച്ചത്. ഇതിന് മറുപടിയായി നന്ദി എന്ന വാക്കിൽ മോദിയുടെ മറുപടി ഒതുങ്ങുകയുണ്ടായി. എന്നാൽ വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ നഫ്താലി ബെന്നറ്റ് വരൂ, എന്റെ പാർട്ടിയിൽ ചേരൂ എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ക്ഷണിക്കുകയായിരുന്നു. സൗഹൃദ സംഭാഷണത്തിനിടയിൽ തന്റെ രാജ്യത്ത് സന്ദർശനം നടത്തുവാൻ രാജ്യത്തലവന്മാർ പരസ്പരം ക്ഷണിക്കുന്നത് പതിവാണ്. എന്നാൽ തമാശയ്ക്കാണ് എങ്കിൽ കൂടി സ്വന്തം പാർട്ടിയിൽ അംഗമാവാൻ ക്ഷണിച്ചത് ഒരുപക്ഷെ ആദ്യമായിട്ടാവും. പാർട്ടിയിൽ ചേരുവാനുള്ള ക്ഷണത്തിന് ഒരു ചിരിയിലൂടെ മറുപടി നൽകിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടത്. ഈ സൗഹൃദ സംഭാഷണത്തിന്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലാകെ വൈറലാണ്. അടുത്തതായി ഓട്ടപ്രദർശനം കണ്ട വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, മുൻ പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് രാജിവെച്ചു എന്ന വാർത്തയാണ്. നേരത്തെ അധികാര തർക്കത്തെ തുടർന്ന് കോൺഗ്രസ് നേതൃത്വത്തോട് ഇടഞ്ഞു നിന്നിരുന്ന അമരീന്ദർ സിംഗ് പുതിയ പാർട്ടി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ കോൺഗ്രസിൽ നിന്ന് ഔദ്യോഗികമായി രാജിവെച്ചിരുന്നില്ല. പഞ്ചാബ് ലോക് കോൺഗ്രസ് എന്നാണ് അമരീന്ദർ പുതിയതായി രൂപീകരിച്ചിരിക്കുന്ന പാർട്ടിയുടെ പേര്. പാർട്ടിയുടെ അംഗീകാരത്തിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് അദ്ദേഹം ട്വീറ്റ് ചെയ്തു. പഞ്ചാബിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിന് മുന്നോടിയായാണ് പാർട്ടി രൂപീകരണം എന്നതും ഏറെ ശ്രദ്ധേയമാണ്. അടുത്തതായി സംസ്ഥാനത്ത് ഇന്നത്തെ കോവിഡ് നിരക്കുകൾ നോക്കുകയാണെങ്കിൽ, കേരളത്തിൽ ഇന്ന് 6444 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 87 മരണമാണ് ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഓട്ടപ്രദർശനം എന്നും പറയാറുള്ളത് പോലെ സുരക്ഷിതമായിരിക്കുക, കരുതിയിരിക്കുക എന്ന് തന്നെയാണ് ഇന്നും ഓട്ടപ്രദർശനത്തിന് പറയാനുള്ളത്. ശുഭരാത്രി.